നമസ്കാരം. നമ്മുടെ സ്മൃതി ഇറാനിയുടെ കസേര തെറിക്കുമോ ആശാനെ? ഹൈദരാബാദിലെ രോഹിതിന്റെ ആത്മഹത്യക്ക് കാരണക്കാരി ആ പെമ്പറന്നവരാണെന്നല്ലേ പറയുന്നത്? അത് നിങ്ങളുടെ കോൺഗ്രസ് പറയുന്നില്ലയോ? ഇക്കാലത്ത് നമ്മുടെ ആന്റണി സാറ് പോലും ദാർമ്യ രാജി വയ്ക്കത്തില്ലല്ലോ. പിന്നല്ലയോ സ്മൃതി ഇറാനി വയ്ക്കുന്നേ? നിങ്ങൾ എന്താ ആശാനെ പറയുന്നത്? AABP നേതാവ് കൊടുത്ത പൊട്ട തെളിവ് വെച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി ബംഗാരു ദത്താത്രേയ സ്മൃതി ഇറാനിക്ക് അയച്ച കത്തും അതിനെ തുടർന്നുണ്ടായ നടപടികളുമെല്ലാം ഈ ആത്മഹത്യക്ക് കാരണമായ, അങ്ങനെ വരുമ്പോ അതിന്റെ കാരണക്കാരായവർ ഒഴിയുക തന്നെ വേണ്ടേ? രാജിവെച്ചൊഴിയണമെന്ന് മാത്രമല്ല, കുറ്റക്കാരെ കയ്യാമം വെച്ച് നട റോഡിലൂടെ നടത്തുകയും വേണം. അതിനോടൊപ്പം ചാതുർവർണ്ണി വ്യവസ്ഥിതിയുടെ വക്താക്കളായ സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തുകയും വേണം. തോട്ടേനും പുളിച്ചേനും ജാതി പറയാണ്ട് നിങ്ങൾ കാര്യം പറയിപ്പാ. പഠിക്കാൻ മുടുക്കനായ ഒരു പുള്ള കാരണത്തേന്റെ കാരണം എന്താന്ന് നിങ്ങൾ തിരക്കീരാ. ദളിതനായാലും ബ്രാഹ്മണനായാലും മാപ്പിളയായാലും ചോരി ഉയരു ഒന്ന് തന്നെയല്ലപ്പാ. നിങ്ങളിത് ആരോടാ ആചാര പറയുന്നേ? ഇതിലെ ജാതിക്കളി എന്നതാന്ന് അപ്പോൾ നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടോ? ദളിതനെന്ന് പറയുന്ന രോഹിത്തിൻ്റെ അപ്പൻ യാദവനാന്നല്ലോ ഇന്ന് പറയുന്നത്. അതുപോലെ ബ്രാഹ്മണിക്കൽ നിലപാടുകാരനായ ബംദാരുവാന്നെങ്കിൽ OBC. അതിൽ നിന്ന് അറിയത്തില്ലയോ ഇതിലെ കളി വേറെയാന്ന്? ഞമ്മളും ഇത് തന്നെയാന്ന് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഞമ്മളെ ജനനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പൊടിപ്പുള്ളൊരു പുള്ള ഗതി വെച്ചിട്ട് കയറെടുക്കുമ്പോൾ എടുത്തവൻ്റെ ജാതിയാന്ന അതിൽ മനുഷ്യത്വല്ലപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഈ കേസിലെ സങ്കടവും അത് തന്നെയല്ലേ ആശാനെ? ആ ചെക്കൻ്റെ ആത്മഹത്യയല്ല, ആത്മഹത്യാ കുറിപ്പാണ് നമ്മളെ പൊള്ളിക്കുന്നതെന്ന് പറയുന്നതും അതുകൊണ്ടല്ലേ? കയറെടുക്കുന്ന നേരത്തും ഒരാളോടും പരാതിയോ പരിഭവമോ ആ ചെക്കനില്ലല്ലോ. അങ്ങനെ എഴുതാൻ ആരെക്കൊണ്ട് പറ്റും? ആരെക്കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാ ഇപ്പൊ പറ്റിയില്ലേ? ജാതി വിവേചനം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ സഖാവേ. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ, ഇന്ത്യ മഹാരാജ്യം ഉണ്ടായപ്പം മുതലേ ഉള്ള പ്രശ്നമല്ലേ. സ്വാതന്ത്ര്യം കിട്ടി കൊല്ലങ്ങൾ ഇത്രയായെങ്കിലും അതിനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ. അതെങ്ങനെ മാറും? അത് മാറ്റേണ്ട രാഷ്ട്രീയ കക്ഷികൾക്ക് ദളിത് പ്രേമമെന്ന് പറയുന്നത് വോട്ട് തട്ടാനുള്ള വെറും നമ്പരല്ലയോ? കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അക്കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. പിന്നെങ്ങനെ വ്യവസ്ഥിതി മാറും? ജാതി സ്പർദ്ധ നാട്ടിന് കേട്, മതസ്പർദ്ധ ലോകത്തിന് കേട്.